നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കാലോചിതമായ മാറ്റങ്ങൾക്ക് ഒരുമുഖയാണ് തൊഴിൽ അധിഷ്ഠിത പഠനത്തിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കിൽ സർട്ടിഫിക്കറ്റും ലഭ്യമാകുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വൊക്കേഷൻ ഹയർ സെക്കൻഡറികൾ നിലവിലുള്ള നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് NSQF അധിഷ്ഠിത കോഴ്സുകൾ അന്താരാഷ്ട്ര അംഗീകാരമുള്ള NSQF സർട്ടിഫിക്കറ്റുമായി മാതിരപ്പള്ളി സ്കൂളിലെ ആദ്യ ബാച്ച് കുട്ടികൾ പുറത്തിറങ്ങി സർക്കാർ അർദ്ധ സർക്കാർ ജോലികൾക്ക് NSQF സർട്ടിഫിക്കറ്റ് പരിഗണിക്കണം എന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഇവർക്ക് ഏറെ പ്രയോജനം ചെയ്യും മാത്രമല്ല ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതുകൊണ്ട് ഇവർക്ക് വിവിധ വിഷയങ്ങളിലുള്ള തുടർ പഠനവും സാധ്യമാണ് മാതിരപ്പള്ളി സ്കൂളിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 3 NSQF കോഴ്സുകളാണ് നിലവിലുള്ളത് അവ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം ഫ്ലോറിക്കൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാണിജ്യ മേഖലയാണ് ഫ്ലോറിക്കൾച്ചർ പുഷ്പകൃഷിയെക്കുറിച്ച് പ്രായോഗിക പരിശീലനം നൽകുന്ന കോഴ്സാണ് ഫ്ലോറിക്കൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ ഇതിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കട്ട് ഫ്ലവറായും ലൂസ് ഫ്ലവറായും വളർത്തുന്ന പ്രധാന പൂക്കളുടെ കൃഷിരീതികളെ പറ്റി പഠിക്കുന്നു അലങ്കാര ഇലച്ചെടികൾ അകത്തളങ്ങൾ അലങ്കരിക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചും പഠിക്കാം ഗാർഡനർ ഉദ്യാനങ്ങളുടെ നിർമ്മാണം പരിപാലനം ചെടികളുടെ പ്രജനന രീതികൾ രോഗനിയന്ത്രണം എന്നിവയെ പറ്റിയുള്ള പഠനമാണിത് അലങ്കാര വൃക്ഷങ്ങളും പുൽത്തകിടിയും പാറക്കെട്ടുകളും ആമ്പൽ പൊയ്കകളും എല്ലാം ആധുനിക ഉദ്യാനത്തിൽ ഉൾപ്പെടുന്നു കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഉദ്യാനങ്ങളുടെ നിർമ്മാണം പരിപാലനം എന്നിവയ്ക്കുള്ള പ്രായോഗിക പരിശീലനം നൽകുന്ന കോഴ്സാണിത് മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ ഇന്ന് കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ജലദൗർലഭ്യം ലഭ്യമായ കുറച്ച് ജലം ഉപയോഗിച്ച് മെച്ചപ്പെട്ട വിളവ് ലഭ്യമാക്കുന്നതിന് കർഷകരെ സഹായിക്കുന്ന സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം എന്നിവ സ്ഥാപിക്കുന്നതിനും അതിൻ്റെ പരിപാലനം നടത്തുന്നതിനും ആവശ്യമായ പരിശീലനം ഈ കോഴ്സ് വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു ധാരാളം സ്വയം തൊഴിൽ അവസരങ്ങളും വിദേശ രാജ്യങ്ങളിൽ ഏറെ ജോലി സാധ്യതയും ഉള്ള കോഴ്സാണിത് കോഴ്സുകൾ പരിചയപ്പെട്ടല്ലോ അക്കാദമിക മികവിനോടൊപ്പം അക്കാദമികേതര പ്രവർത്തനങ്ങളിലും സ്കൂളിന് സുവർണ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും സ്തുത്യർഹമായ നേട്ടം കൈവരിച്ച മേഖലയാണ് കായികം സംസ്ഥാന അന്തർ സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ വരെ നമ്മുടെ കുട്ടികൾക്ക് സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനാർഹമാണ് കൂടാതെ തനത് പ്രവർത്തനങ്ങളിലൂടെ നാഷണൽ സർവീസ് സ്കീം ഭൂമിത്ര ക്ലബ് കരിയർ ഗൈഡൻസ് സെൽ ഇക്കോ ക്ലബ് ലഹരി ഉപയോഗത്തിനെതിരെ വിമുക്തി എന്നിവ കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന തൊഴിലിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തരാക്കുക എന്നത് ഈ വിദ്യാഭ്യാസ രീതിയുടെ ലക്ഷ്യം കൂടിയാണ് അതിനുവേണ്ടി പാഠ്യക്രമത്തിൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ED അല്ലെങ്കിൽ സംരംഭകത്വ വികസനം എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു സംരംഭം എങ്ങനെ സ്വയം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനൊരു അടിസ്ഥാനം കുട്ടികൾ ഈ വിഷയത്തിലൂടെ നേടിയെടുക്കുന്നു അഡ്മിഷൻ ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ നൽകുന്നു സ്കൂൾ കോഡ് 9070007 ആദ്യ വൊക്കേഷണൽ വിഷയം ഫ്ലോറിക്കൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ FOC കോഴ്സ് കോഡ് 29 അടുത്ത വൊക്കേഷണൽ വിഷയം ഗാർഡനർ GNR കോഴ്സ് കോഡ് 32 മൂന്നാമത്തെ വൊക്കേഷണൽ വിഷയം മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ MIT കോഴ്സ് കോഡ് 35 അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് ഇവിടെ നൽകിയിരിക്കുന്നു മൂന്ന് കോഴ്സുകളും ഹയർ സെക്കൻഡറി സയൻസ് ബാച്ചിന് തുല്യമാണ് പഠിക്കേണ്ട വിഷയങ്ങളിൽ തന്നെ അതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടാതെ താല്പര്യമുള്ളവർക്ക് അഡീഷണലായി മാത്തമാറ്റിക്സ് എടുക്കാവുന്നതാണ് COVID-19 പ്രതികൂല സാഹചര്യത്തിൽ ഓൺലൈൻ സംവിധാനത്തിലാണ് പ്രവേശന നടപടികൾ ഓൺലൈൻ സംവിധാനത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനും കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വിളിക്കേണ്ട നമ്പറുകൾ ഇവിടെ നൽകിയിരിക്കുന്നു
GVHSS മാതരപ്പള്ളി ടീമിനെ പരിചയപ്പെടുത്തുന്നു.